സംസ്ഥാനത്ത് വീണ്ടും റേഷൻ വിതരണം തടസ്സപ്പെട്ടു. സെർവർ തകരാറിനെ തുടർന്നാണ് വിതരണം തടസ്സപ്പെട്ടത്. തകരാർ പരിഹരിച്ചു വരുന്നതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, ഈ പതിവുപോലെ കേൾക്കുന്ന ഈ പോസ് സാങ്കേതിക തകരാറാണോ ഇപ്പോഴും പറയുന്നത്? ആ വേണു, ഇ പോസ് മെഷീന്റെ തകരാറാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇ പോസ് മെഷീൻ തുടർച്ചയായി സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ റേഷൻ വിതരണം നിലവിൽ പ്രതിസന്ധിയിലാണ്. ഒപ്പം റേഷൻ മസ്റ്ററിംഗും നടക്കുന്ന ഒരു സമയമാണ്. ഈ കഴിഞ്ഞ മാസം തന്നെ റേഷൻ വിതരണം പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സമയപരിധി സർക്കാർ നീട്ടി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ സാങ്കേതിക പ്രശ്നം റേഷൻ വിതരണത്തെ അടക്കം ബുദ്ധിമുട്ടിലാക്കുന്നത്. ഈ റേഷൻ മസ്റ്ററിങ്ങിനുള്ള സമയപരിധി ഈ മാസം 31 അവസാനിക്കും. ഇത് നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര സർക്കാരിനെ ഭക്ഷ്യവകുപ്പ് സമീപിച്ചെങ്കിലും അധിക സമയം നീട്ടി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിക്കടി ഉണ്ടാകുന്ന ഈ സാങ്കേതിക പ്രശ്നങ്ങൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വളരെ മന്ദഗതിയിൽ മാത്രമാണ് ഇപ്പോൾ ഈ റേഷൻ വിതരണം ഒപ്പം റേഷൻ മസ്റ്ററിംഗ് നടക്കുന്നത്. ഹൈദരാബാദ് NIC സാങ്കേതിക പ്രശ്നങ്ങളെന്ന വിശദീകരണമാണ് നിലവിൽ ഭക്ഷ്യവകുപ്പ് നൽകുന്നത്. ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണെന്നും എത്രയും പെട്ടെന്നും ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നുമാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും വളരെ ഒരു ബുദ്ധിമുട്ട് നിലവിൽ ഈ ഒരു റേഷൻ വിതരണക്കാരും ഒപ്പം മസ്റ്ററിംഗ് നടത്തുന്ന ആളുകളുമടക്കം നേരിടുന്നുണ്ട്. എം ജി പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.